ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 26:46 ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, ഈ ക്രിസ്മസിലെ നോയമ്പും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഈ ക്രിസ്മസിൽ ഈ ലോകത്തിൻ്റേതായ എല്ലാ മേഖലയിലും നമ്മൾ പടർന്ന് പന്തലിക്കുവാനായിട്ട് ഉത്സാഹം കാട്ടുമ്പോൾ, ലോകത്തിൻ്റെ ലഹരിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കുന്നു, ഒരു മണിക്കൂറെങ്കിലും നീ എന്നോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഒരു മണിക്കൂറെങ്കിലും നീ എന്നോട് ചേർന്നിരിക്കുവാൻ കഴിയുന്നില്ലേ എന്ന് ചോദിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഈശോ ഗെത്സെമൻ തോട്ടത്തിൽ പത്രോസും യോഹന്നാനും യാക്കോബും കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് അവരോട് പറയുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായിരുന്ന പത്രോസും യാക്കോബും യോഹന്നാനും ഈശോയുടെ കൂടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു മണിക്കൂർ നേരത്തേക്ക് അവർക്ക് മുട്ടയെക്കുത്തി നിന്നോ അത് പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈശോയെ നമ്മളെല്ലാവരും ഭവനത്തിലേക്ക് സ്വീകരിക്കുവാൻ നമ്മൾ റെഡിയാണ്. ഈശോ വരട്ടെ നമ്മളെല്ലാവരും പറയുന്നുണ്ട്, നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഒരു മണിക്കൂറെങ്കിലും ഈ ലോകത്തിൻ്റെതായ നൈമിഷിക ലോകത്തിൽ നിന്നും, ഈ ലോകത്തിൻ്റെതായ നൈമിഷിക സുഖത്തിൽ നിന്ന്, ഈ ലോകത്തിൻ്റെതായ എല്ലാ ലഹരിയിൽ നിന്നും, ലോകത്തിൻ്റെതായ സുഖവാസത്തിൽ നിന്നും, സുഖലോലുപതിയിൽ നിന്നും ഒക്കെ ഒരു മണിക്കൂർ വേറിട്ട് നിന്നുകൊണ്ട്, മാറി നിന്നുകൊണ്ട്, മനസ്സിലെ ചിന്തകളിലെ എല്ലാം ഈശോയോട് ചേർന്നിരിക്കുവാൻ, ഈശോയുടെ പ്രിയപ്പെട്ടവരായിരിക്കുവാൻ ഒരു മണിക്കൂറെങ്കിലും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ഈശോ നമ്മളോട് പറയുന്നു, നിൻ്റെ ചിന്തകൾ, നിൻ്റെ ഹൃദയങ്ങൾ എല്ലാം എനിക്ക് വേണ്ടി ഒരുക്കുവാൻ തക്കവണ്ണം നിനക്ക് പറ്റുന്നുണ്ടോ? നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ദുശ്ചിന്തകളെ നിനക്ക് കൈപിടിയാൻ പറ്റുന്നുണ്ടോ? പരസംഗം, മോഷണം, കൊലപാതക ചിന്തകൾ, വ്യഭിചാരത്തിൻ്റെ ചിന്തകൾ, ദുരാഗ്രഹത്തിൻ്റെ ചിന്തകൾ, ദുഷ്ടതയുടെ ചിന്തകൾ, വഞ്ചനയുടെ ചിന്തകൾ, ഭോഗാസക്തിയുടെ മേഖലകൾ, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഇവയിൽ നിന്നെല്ലാം വേർപെട്ട് നിന്നുകൊണ്ട് ഒരു മണിക്കൂർ നേരമെങ്കിലും ഈ ക്രിസ്മസ് കാലയളവിൽ, ഒരു ദിവസം ഒരു മണിക്കൂർ നേരമെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ, കഴിയുന്നുണ്ടോ? ഈശോ ചോദിക്കുന്നു, ഒരു മണിക്കൂറെങ്കിലും ഇന്ന്, ഒരു മണിക്കൂറെങ്കിലും നിനക്ക് എന്നോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ കഴിയുന്നില്ലേ? ഈശോ നമ്മളോട് പ്രത്യേകമായിട്ട് ഈ ദിവസം പ്രത്യേകമായിട്ട് ചോദിക്കുന്നു. നമുക്ക് ഈശോയുടെ സന്നിധിയിലായിരിക്കാം, എല്ലാ ദുഷ്ടചിന്തകളെയും മാറ്റിവെക്കാം, ഹൃദയത്തെ യേശുവിലേക്കാക്കാം, ഉണ്ണീശോ സ്വീകരിക്കുവാനായിട്ട്. ഉണ്ണീശോ നമ്മുടെ ഭവനത്തിലേക്ക് വന്നാൽ എങ്ങനെ നമ്മൾ സ്വീകരിക്കുമോ, എല്ലാ ദുഷ്ടചിന്തകളും ഹൃദയത്തെയും എല്ലാം നമുക്ക് ഒരുക്കി നിർത്തിക്കൊണ്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. ആമേൻ.